നമസ്കാരം. നമ്മുടെ കണ്ണൂരിലെ പി ജയരാജൻ സഖാവിന്റെ അദ്ദേഹം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖം നമ്മളും ആ വാർത്ത ചെയ്തിരുന്നു. വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളും പറഞ്ഞത്, മാതൃഭൂമിയും പറഞ്ഞത്. വളച്ചൊടിച്ചതൊന്നുമില്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അത് വ്യക്തമായി തന്നെ ഒരു അഭിമുഖമായി അത് പുറത്തു വരികയും ചെയ്തു. പക്ഷേ പാർട്ടിക്ക് അത്ര രസിച്ചിട്ടില്ല ജയരാജൻ സഖാവിന്റെ ഈ അഭിമുഖം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ജയരാജൻ സഖാവിനെ പാർട്ടിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാ എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. പക്ഷെ ആലോചിക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത വ്യക്തി കൂടിയാണ് ജയരാജൻ സഖാവ്. ഇത്രയും വലിയ ആസൂത്രകനെ സത്യം പറഞ്ഞാൽ എവിടെയും കാണാൻ പറ്റില്ല. ഇത്രയും കൃത്യമായി പ്ലാനിങ്ങോടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രണ ബോർഡ് ചെയർമാൻ ആക്കണം പി ജയരാജൻ സഖാവിനെ. എന്തും ആസൂത്രണം ചെയ്തുകളയും. എന്താണ് ആസൂത്രണം ചെയ്തത് എന്നൊന്നും നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല, അത് ഈ വിഷയവുമല്ല. എന്തൊക്കെയായാലും പാർട്ടിയിൽ പി ജയരാജനെതിരെ ഒരു വലിയ ലോബി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ അഭിമുഖം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് വിശദീകരണം തേടി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും ആ വാർത്തയിലേക്ക് നോക്കാം. പാർട്ടി കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് ജയരാജൻ നടത്തിയത് എന്ന ആരോപണമാണ് ഒരു വിഭാഗം പാർട്ടി സഖാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. പാർട്ടി നേതൃത്വവുമായി അകന്നു കഴിയുന്ന ജയരാജൻ മാധ്യമ ശ്രദ്ധ നേടാനും കൂടെയുള്ള പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാനും കൂടെ ഉറപ്പിച്ചു നിർത്താനുമുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അഭിമുഖം അനുവദിച്ചത് എന്ന ഒരു വാദമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല, ദിനപത്രത്തിന്റെ കോഴിക്കോട് ലേഖകൻ കണ്ണൂരിൽ ജയരാജന്റെ തട്ടകമായ കൂത്തുപറമ്പിലെ പാർട്ടി ഓഫീസിലെത്തി അഭിമുഖം തയ്യാറാക്കിയതും ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് കോഴിക്കോട് മാതൃഭൂമി കോഴിക്കോട് ബ്യൂറോയിലെ ലേഖകനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന്, കൂത്തുപറമ്പിലുള്ള വീട്ടിൽ ചെന്ന് ഈ അഭിമുഖം തയ്യാറാക്കിയത്. അതും ഒരു പ്ലാനിംഗ് ആയിരുന്നു, ഒരു ആസൂത്രണമായിരുന്നു എന്ന ആരോപണം ചില പാർട്ടി സഖാക്കന്മാർ ഉയർത്തുന്നുണ്ട്. ജയരാജൻ സഖാവ് സ്വന്തം പേരിൽ പാട്ടുണ്ടാക്കിയതും പാട്ടുപാടി നാടുനീളം നടന്നതുമൊക്കെ നമ്മൾ കേട്ടതാണ്. അതൊക്കെ തന്നെ അതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് ഈ പരിപാടി എന്ന സംശയമാണ് ഇപ്പോൾ പാർട്ടിക്കാർക്കുള്ളത്. നമുക്കാർക്കുമില്ല കേട്ടോ. നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന കുറ്റങ്ങൾ പാർട്ടി ഏറ്റെടുക്കില്ല എന്ന പി ജയരാജന്റെ പ്രസ്താവന പ്രത്യക്ഷത്തിൽ പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് തോന്നിക്കുമെങ്കിലും സംസ്ഥാനത്തെ ഭരണവും പാർട്ടി സംവിധാനവും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ എന്നിവർക്കെതിരെയുള്ള പരോക്ഷ വിമർശനമാണ് പി ജയരാജൻ ഉന്നയിച്ചത് എന്ന ഒരു കാര്യം കൂടി സഖാക്കന്മാർ പറയുന്നുണ്ട്. മാത്രമല്ല, പാർട്ടിയിൽ ഭിന്നത ഇല്ലെന്ന് വരുത്തി തീർക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പി ജയരാജന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി തിടുക്കപ്പെട്ട് എത്തുകയും ചെയ്തു. ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിനകത്ത് എന്തോ നടക്കുന്നില്ലേ എന്ന ഒരു സംശയം സഖാക്കന്മാർക്ക് മാത്രമേ തോന്നുന്നുള്ളൂ, നമുക്കാർക്കും തോന്നുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ പരാജയത്തിന് ശേഷം പി ജയരാജൻ നേതൃത്വത്തെ നിരന്തരം വിട്ടിലാക്കുന്നു എന്ന ആരോപണം പാർട്ടിക്ക് അകത്ത് തന്നെയുണ്ട്. പ്രവാസി വ്യവസായിയുടെ ഓഡിറ്റോറിയത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവായ എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയെ പാർട്ടി വിശദീകരണ യോഗത്തിൽ ജയരാജൻ പരസ്യമായി വിമർശിച്ചത് വിവാദമായിരുന്നു. നമുക്കറിയാം, ആന്തൂരിൽ സാജൻ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ പി കെ ശ്യാമള ശ്യാമള ടീച്ചർക്ക് വീഴ്ച പറ്റി എന്ന പി ജയരാജന്റെ വിമർശനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുത്തുകയും പി കെ ശ്യാമളയ്ക്കൊപ്പമാണ് പാർട്ടി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമുള്ള ജയരാജന്റെ ഇടപെടലുകളെ പാർട്ടി നേതൃത്വം അതീവ സൂക്ഷ്മതയോടെയാണ് വീക്ഷിക്കുന്നത് എന്ന റിപ്പോർട്ടുണ്ട്. പാർട്ടിയുടെ ചുവന്ന കണ്ണുകൾ എപ്പോഴും ജയരാജന്റെ പിന്നാലെ തന്നെയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളും വാർത്തകളുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം പാർട്ടി വാഹനം കൊടുത്തില്ല എന്നതുൾപ്പെടെയുള്ള വിഷയത്തിലെ പരാമർശങ്ങൾ അദ്ദേഹം നടത്തി. അലൻ താഹ വിഷയത്തിലടക്കം ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നിലപാട് വ്യക്തമാക്കി. പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പരാമർശിക്കുന്ന കാര്യമാകുമ്പോൾ ജയരാജൻ തന്റെ ഘടകമായ സംസ്ഥാന ഘടകത്തിലാണ് അഭിപ്രായം പറയേണ്ടത് എന്ന നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. എന്തായാലും വിഭാഗീയത കണ്ണൂർ ലോബിയിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന നഗ്നസത്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെയായാലും പി ജയരാജൻ സഖാവിനെ അങ്ങനെ പാർട്ടി മറക്കരുത് എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ ത്യാഗോജ്വലമായ പ്രവൃത്തികൾ, ഏറ്റുവാങ്ങിയ ആക്രമണങ്ങൾ, ആസൂത്രണം ചെയ്ത പരിപാടികൾ, ഇതൊക്കെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതൊന്നും മറക്കരുത്. പി ജയരാജന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹത്തിന് പറയാം, തീർച്ചയായും അദ്ദേഹത്തിന് അഭിമുഖം നൽകാം. അദ്ദേഹം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തെ അങ്ങനെ ഒതുക്കി നിർത്തരുത്. ഒതുക്കി നിർത്താനാണ് ലക്ഷ്യമെങ്കിൽ പി ജയരാജൻ ചിലപ്പോൾ മറ്റൊരു ടി പി ചന്ദ്രശേഖരനോ എം വി രാഘവനോ ഒക്കെയായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം അദ്ദേഹത്തിന് ഒരുപാട് പിന്തുണയുള്ള ഒരുപാട് സഖാക്കന്മാർ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം അതും കണ്ണൂർ ലോബിക്കും സി പി എമ്മിനും ഒക്കെ നന്നായി അറിയാം. എന്തായാലും അറിഞ്ഞേ കളിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും പി ജയരാജൻ സഖാവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങേക്ക് വിശദീകരണം കൊടുക്കാനാണ് താല്പര്യമെങ്കിൽ കൊടുക്കുക. എന്തൊക്കെയായാലും പാർട്ടിയിലെ ഘടകങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പാർട്ടിയിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും പി ജയരാജൻ ഒരു നക്ഷത്രമായി ഉദിച്ചു ചേരാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം തന്നെ
ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് രഹസ്യമായി ചില നേതാക്കളും അണികളുമൊക്കെ കണ്ണൂരിൽ നിന്ന് പറഞ്ഞു തരുന്നത്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.